അതിൽ ഒരു മലയാളിയുടെ റെസ്പോൺസ് എനിക്ക് കിട്ടി. ഉള്ളിൽ സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ടായിരുന്നു. ഒരു അറിയാവുന്ന എല്ലാ ദൈവങ്ങളോടും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്കൊരു വീട് എത്രയും പെട്ടെന്ന് തരണേന്ന്. ഇവിടെ കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയെ കൂടി കടന്നുപോയ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് മലയാളി വ്ലോഗർ. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക്, വേൾഡ് മലയാളി വ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശ്രീജ പിള്ളൈ. ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ്. 5 മാസമേ ആയുള്ളൂ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 482 വിസയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് പറ്റുന്ന വിധത്തിൽ അതിന് ചോദിച്ച ഡൗട്ട്സിനെല്ലാം ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ 482 വിസയെക്കുറിച്ച് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ആ വിസയിലാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക, നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഇനിഷ്യലി ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യേണ്ടി വരും. ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവണം എന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ച് അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തേക്കാം എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ട്രാവൽ വീഡിയോസും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം കയറി കാണണം, കണ്ട് നിങ്ങളുടെ കമൻസ് അതിൽ പറയണം കേട്ടോ. നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്നും വേറൊരു രാജ്യത്തിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു വീട് വേണം അല്ലേ. നമുക്ക് ഇത്രയും നാൾ താമസിച്ചിരുന്ന നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ നമുക്കവിടെ മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് നമുക്കവിടെ ഒരു ഷെൽട്ടർ വേണം. അപ്പോൾ അത് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ അവസ്ഥ വെച്ചിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ കുറച്ച് വീട് കിട്ടാനൊക്കെ ഇപ്പോൾ ഈയിടെയായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഒറ്റയ്ക്കാണ് ഒരാൾ വരുന്നതെങ്കിൽ, ജോലി കിട്ടുന്ന ആൾ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഹോസ്റ്റലിലാണെങ്കിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂട്ടുകാരുടെ കൂട്ടത്തിൽ കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിലോ ഒക്കെ പറ്റും. പക്ഷേ ഫാമിലി ആയിട്ട് വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചാണ് വന്നത്. ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ 2 കുട്ടികളും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. നമ്മൾ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വീട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടുന്ന് തന്നെ നാട്ടിൽ വെച്ച് തന്നെ, നാട് മീൻസ് ബാംഗ്ലൂരിൽ വെച്ച് തന്നെ ഞങ്ങൾ വീട് സെർച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ വീടെങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ realestate.com.au എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ നമ്മൾ കയറി, നമ്മുടെ ഭയങ്കര ചടങ്ങാണത്, കുറേ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. ആ ഡീറ്റെയിൽസ് മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലറി സ്ലിപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് മുഴുവൻ, ആ ഡേറ്റ മുഴുവൻ അതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അവർ കുറേ വീടുകളുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണിക്കും. അപ്പോൾ ആ വീടുകളിൽ നിന്ന് നമുക്ക് പറ്റുന്ന നമ്മുടെ ഏരിയയിൽ നമുക്കൊരു, നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം അടുത്തായിരിക്കുമല്ലോ നമ്മളൊരു വീടെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ, ആ സ്ഥലത്തിൻ്റെ ഏകദേശം അടുത്തുള്ള ഒരു വീട് നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇടണം. അങ്ങനെ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഇൻസ്പെക്ഷന് വിളിക്കും. അപ്പോൾ ഇൻസ്പെക്ഷന് വിളിക്കുമ്പോൾ നമ്മളിവിടെ ഇല്ലല്ലോ, നമ്മൾ നാട്ടിലല്ലേ, നമ്മൾ ബാംഗ്ലൂർ ഇരിക്കുകയല്ലേ. അപ്പം നമ്മളെങ്ങനെ ഇൻസ്പെക്ഷന് പോവും? അപ്പം നമുക്കിവിടെ ആരെങ്കിലും വേണം. ഇങ്ങനെ ഇൻസ്പെക്ഷന് വിളിക്കുമ്പോഴത്തേക്കും ആ വീട് പോയി ഇൻസ്പെക്ട് ചെയ്ത്, ഇൻസ്പെക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ അതിനൊരു ടിക് മാർക്കൊക്കെ ഇടും, ഈ വീട് ആൾ വന്ന് ഇൻസ്പെക്ട് ചെയ്തു അതിനൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ആരെങ്കിലും വേണം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ അധികം ആളുകളെ അറിയില്ലായിരുന്നു. അപ്പം ദൂരെ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിന് ചിലപ്പോൾ നമ്മൾ പറയുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ ഇൻസ്പെക്ഷനൊക്കെ പോകാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീട് കിട്ടുന്നില്ല. ഞങ്ങൾ കുറേ അന്വേഷിച്ചു, ഒരുപാട് അന്വേഷിച്ചു, പല വിധത്തിൽ അന്വേഷിച്ചു, ഒരു വീട് ഒരു അറേഞ്ച് ആവുന്നില്ല.
അപ്പോൾ ശരിക്കും നമുക്ക് ഡിസംബറിലെ വിസ കിട്ടി. പക്ഷെ ഡിസംബറിലെ വിസ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വീടില്ലാണ്ട് എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നേ? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വീട് ഇല്ലാതെ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെ താമസിക്കും എന്നുള്ള കാര്യത്തിന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് വെയിറ്റ് ചെയ്തു. ഇനിയിപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ പിന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തുകൂടെയെന്ന്. ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഭയങ്കര റേറ്റാണ്, നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റാണ്. സീ, നമുക്ക് എപ്പോൾ ഒരു വീട് കിട്ടും എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അത്രയും നാൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് ഹോട്ടലിൽ താമസിക്കുക, ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമല്ല. ഉള്ളത് എയർ ബി എൻ ബി ആണ്. എയർ ബി എൻ ബി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഇവിടുത്തെ ചാർജസ് എന്ന് പറയുന്നത് മന്ത്ലി അല്ല നമ്മൾ റെൻ്റ് അടയ്ക്കുന്നത്, നമ്മൾ വീക്ക്ലിയാണ് റെൻ്റ് അടയ്ക്കുന്നത്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാണ് പല കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചത്. ഹസ്ബൻഡ് നോക്കിക്കോളെന്ന് വിചാരിച്ചിട്ട് ഞാനും പല കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല, അതാണ് സത്യം. അപ്പോൾ ഇവിടെ വീക്ക്ലിയാണ് നമ്മൾ റെൻറ്റും കാര്യങ്ങളും ഒക്കെ അടയ്ക്കേണ്ടത്. അപ്പോൾ എയർ ബി എൻ ബിയിൽ ഒരു നൈറ്റിന് തന്നെ അവർ $200 $300 ഒക്കെയാണ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എയർ ബി എൻ ബിയിൽ ചോദിക്കുന്നത്. കാരണം നമ്മൾ ഫാമിലി ആയിട്ടാണ് വരുന്നത്, നമുക്ക് പോയി എവിടെയെങ്കിലും പോയി നിൽക്കാൻ പറ്റില്ല. ഹസ്ബൻഡിന് ജോലിക്ക് പോകണം, അപ്പോൾ എന്നെയും പിള്ളേരെയും വീട്ടിൽ ഒറ്റയ്ക്കിരുത്തിയിട്ട് വേണം ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ. അപ്പം നമ്മൾ സുരക്ഷിതമായതാണോ, അങ്ങനെ നമുക്ക് ഒത്തിരി ചിന്തകൾ വരും. നമ്മൾ വേറൊരു സ്ഥലത്താണ്, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു രാജ്യത്തിൽ വന്ന് നിൽക്കുകയാണ്. എയർ ബി എൻ ബിയും നമുക്ക് ബുക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുക, അല്ല എങ്കിൽ അപ്പോൾ ആ ഫ്രണ്ട് നമ്മളെ, നമുക്ക് എപ്പോഴാണോ വീട് കിട്ടുന്നത് ആ വീട് കിട്ടുന്നിടം വരെ ആ ഫ്രണ്ട് നമ്മളെ ഒക്യുപ്പൈ ചെയ്യാൻ എന്താ പറയുക ഏബിളായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ഓക്കെ ഒരു പണി ചെയ്യുക, ഇവിടെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടല്ലോ, ഇൻറ്റൻസിൻ ബ്രിസ്ബെയിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റികളുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ഏതിലെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് നോക്ക്, ലൈക്ക് നമുക്കൊരു വീട് വേണം, അത് ഫാമിലി മൊത്തമായിട്ടാണ് വരുന്നത്, ഒരു വീട് വേണം, എന്താണ് ചെയ്യേണ്ടത്, ആരുടെങ്കിലും വീടുണ്ടോ, അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ പോസ്റ്റ് ഇട്ടതിന് അത്രയധികം റെസ്പോൺസുകളൊന്നും വന്നില്ല, രണ്ടു മൂന്ന് റെസ്പോൺസുകളാണ് വന്നത്. വന്നതിൽ ഒരു മലയാളിയുടെ റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പം എന്താണെങ്കിലും നമ്മൾ മലയാളിയാണല്ലോ, അപ്പം നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ടാണ് വരുന്നത്, 4 പേരുള്ള ഫാമിലിയാണ്, അതിൽ 2 കുട്ടികളാണുള്ളത്, നിങ്ങൾക്ക് വീട് തരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനും ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഷെയർഡ് ഹോമാണ്, അവരുടെ തന്നെ വീട്ടിൽ നമ്മൾ കൂടെ താമസിക്കണം, കിച്ചനും ബെഡ്റൂമുകളും തരും എന്നൊക്കെ പറഞ്ഞു, ഇത്രയാണ് വാടക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമുക്ക് വിശ്വസിക്കാമല്ലോ, മലയാളിയല്ലേ നമുക്ക്, അപ്പം നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തോട്ടെ എന്ന് അവരോട് കൺഫേം ചെയ്ത് ചോദിച്ചു, നിങ്ങൾ ഓക്കെ അല്ലേ, അപ്പം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തോട്ടെ എന്ന് കൺഫേം ചെയ്ത് ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫെബ്രുവരിയിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ February 10 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്ന് ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജെറ്റ് ലാഗ് ഉണ്ട്, പിന്നെ യാത്രയുടെ ക്ഷീണം, ഒരു ഫുൾ ഡേ 24 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ ആ യാത്രയുടെ ക്ഷീണവും ഒക്കെ കാരണം നമ്മൾ അന്നത്തെ ദിവസം മൊത്തം ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം നമ്മൾ 3 മണിയായപ്പോഴെത്തി, ഉച്ചയ്ക്ക് 3 മണിയായി ആ വീട്ടിലെത്തിയപ്പം, അത് കഴിഞ്ഞ് പിന്നെ അധിക സമയമില്ലല്ലോ, അത് പെട്ടെന്ന് നമ്മൾ ഉറങ്ങിപ്പോയി, കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെനിക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ആദ്യത്തെ ദിവസമല്ലേ, ഇപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവരെന്നോട്, നമ്മൾ പുതുതായിട്ടൊരു വീട്ടിലേക്ക് വരുന്നതല്ലേ, ആ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് വിചാരിച്ച് അതങ്ങ് വിട്ടു കളഞ്ഞു. പക്ഷേ 2 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഇതിങ്ങനെ കൂടി കൂടി വരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഞാനും പിള്ളേരും മാത്രമേ വീട്ടിലുള്ളൂ, അവരും ജോലിക്ക് പോയി. പക്ഷേ വീട്ടിനകത്ത് സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ട്, പുറത്ത് മാത്രമല്ല വീടിൻ്റെ ഉള്ളിലും സെക്യൂരിറ്റി ക്യാമറാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്കതൊരു കുഴപ്പമില്ല, അതിങ്ങനെ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പം പിള്ളേരെ, ഞാനും വീട്ടിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജോലിക്ക് പോകുമ്പം പിള്ളേർ വീട്ടിൽ തിരിച്ചു വരുമ്പം പിള്ളേരെന്താ ചെയ്യുന്നത് നോക്കാനാണ് ഞാൻ വെച്ചിരുന്നത് സെക്യൂരിറ്റി ക്യാമറ. പിന്നെ എനിക്ക് ജോലിക്കാരി ഉണ്ടായിരുന്നു, അപ്പം ജോലിക്കാരെയും കൊച്ചിനെയും കൂടി ഇരുത്തിയിട്ട് പോകുമ്പം അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ ക്യാമറ. അപ്പം അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നത്, അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും എല്ലാം
ഇതങ്ങനല്ല ചെയ്യണ്ടേ, അതിങ്ങനല്ല ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ എനിക്ക് ഫോണിൽ മെസ്സേജും കോൾസും വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്തോ പോലെ നമ്മളെ ഇങ്ങനെ എപ്പോഴും ഒരാൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയോ എന്തൊക്കെയോ പോലെ എനിക്ക് തോന്നിത്തുടങ്ങി. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു. പിള്ളേരെ എനിക്ക് കളിക്കാൻ വിടാനോ ഒന്നിനും പറ്റുന്നില്ല, മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് വരും. ഗാരേജിലേക്ക് വിടാൻ പറ്റില്ല, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് വരും. പിള്ളേരെ മുറിയുടെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ. രണ്ട് പിള്ളേരാണ്, 5 ഉം 10 ഉം വയസ്സും വീതമുള്ള ആൺപിള്ളേരാണ്. അപ്പോൾ അവരെ പുറത്തോട്ട് എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അവരെ ഞാൻ ലാപ്ടോപ്പും ഫോണും ഒക്കെ കൊടുത്ത് മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരുത്തിയേക്കുക. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ വീടുകൾ, ഇവിടുത്തെ വീടുകളുടെ ഒരു രീതി തന്നെ കംപ്ലീറ്റ് വേറെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടികയും മണ്ണും കൊണ്ടൊന്നും അല്ല ഇവിടെ വീട് പണിയുന്നത്, ഒരു മറ്റു ബേസ് ബോർഡ് പോലത്തെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇപ്പുറത്തെ മുറിയിലെ സൗണ്ട് അപ്പുറത്തെ മുറി കേൾക്കും. നമുക്കിതൊക്കെ പുതുതായിട്ട് അനുഭവിക്കുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം എന്തോ, ഇത് എന്താടാ ഇങ്ങനെ, നമ്മൾ ബാത്റൂമിൽ കയറി ഒന്ന് ഫ്ലഷ് അടിച്ചാൽ അപ്പുറത്തെ റൂമിൽ കേൾക്കുന്ന അവസ്ഥ, ഒന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥ. അപ്പോൾ ആകെപ്പാടെ നമ്മൾ എൻ്റെ ദൈവമേ ഇത് എന്ത് എവിടെയാ വന്ന് പെട്ടേക്കുന്നേന്നുള്ളൊരു ഇതായിപ്പോയി. ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അപ്പോഴത്തെ അവസ്ഥ എൻ്റെ അതല്ലായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെയും കൂടെ ഒക്കെ അനുഭവിക്കേണ്ടി വരുമ്പോഴത്തേക്കും സി ഞാൻ എല്ലാം പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും realestate.com.au ആ വെബ്സൈറ്റിൽ നോക്കിയിട്ട് ഞങ്ങൾ കുറേ വീടുകൾ, ഞങ്ങൾ അവിടെ ഇരുന്ന എല്ലാ ദിവസവും ഓരോ ദിവസം കഴിയും തോറും ഞങ്ങൾക്ക് പ്രോബ്ലംസ് കൂടി കൂടി വരികയാണ്. ഞങ്ങൾക്ക് സഫോക്കേഷൻ കൂടി വരികയാണ്, ഒരു റൂമിൽ നിന്ന് ഇറങ്ങാൻ മേലാത്തൊരവസ്ഥ കൂടി വരികയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ വീടിന് അപ്ലൈ ചെയ്തു. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീടിന് അപ്ലൈ ചെയ്താലാണ് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കൂടുതൽ. വേഗം തന്നെ അപ്ലൈ ചെയ്തു. ഞങ്ങളൊരു 10-15 വീടിൻ്റെ ആപ്ലിക്കേഷൻ ഇട്ടു. അത്രയും വീടുകൾ ഞങ്ങൾ ഒറ്റ ദിവസം തന്നെ പോയി, ആ സാറ്റർഡേ തന്നെ പോയി ഞങ്ങൾ നോക്കി. ആ നോക്കിയതിനകത്തുനിന്ന് ഭാഗ്യത്തിന് ഒരു വീട് അറേഞ്ചായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്കറിയാവുന്ന സകല ദൈവങ്ങളെയും നോക്കി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഒരു വീട് വേഗം കിട്ടണേ കിട്ടണേന്ന്. എങ്ങനെയോ ഒരു വീട് റെഡിയായി ദൈവം അനുഗ്രഹിച്ചിട്ട്. അത് കഴിഞ്ഞ് പക്ഷേ ആ വീട് ഞങ്ങൾക്ക് മാർച്ചിലേ കിട്ടത്തുള്ളൂ. ഞങ്ങൾ ഇതിപ്പോൾ ഫെബ്രുവരി 1 വീക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഫെബ്രുവരി പകുതിയായി, ഫെബ്രുവരി 10-ാം തീയതിയാണല്ലോ ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിൽക്കാം, ഒരാഴ്ച കഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീട് കണ്ടുപിടിച്ചു. വീട് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് നിങ്ങൾ പോകുന്നില്ലേ എന്ന തരത്തിലുള്ള ഒരു ചോദ്യം പോലെ തോന്നി. പക്ഷേ റെൻ്റ് കൂടുതൽ ചോദിക്കുന്നു, പറഞ്ഞിരുന്ന റെൻറ്റിനെക്കാട്ടിൽ റെൻ്റ് കൂടുതൽ ചോദിക്കാൻ തുടങ്ങി. ബോണ്ട് ചോദിക്കുന്നു, ബോണ്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ബോണ്ട് ചോദിക്കുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അപ്പം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീക്കിൽ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അപ്പോൾ ഞങ്ങൾ Airbnb നോക്കി, രക്ഷയില്ല, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള Airbnb കിട്ടുന്നില്ല. ഭയങ്കര ക്യാഷ് കൂടുതലാണ് Airbnb. ഹോട്ടൽസ് എന്തായാലും ബുക്ക് ചെയ്ത് അവിടെ നിൽക്കുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പെട്ടവസ്ഥയായി, എന്ത് ചെയ്യുമെന്നറിയില്ല. ശരിക്കും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് എനിക്ക് ലിറ്ററലി എനിക്ക് തോന്നിപ്പോയി. ഞാൻ എന്തിനാണ് എൻ്റെ ജോലിയും കളഞ്ഞ്, ഞാൻ ഇത് എൻ്റെ അവസ്ഥയാണ് കേട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയ ഒരു തോന്നലാട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ഞാൻ എന്തിനാ എൻ്റെ ജോലിയും കളഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിൻ്റെ ഒരു കൊളീഗ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വന്നോ എൻ്റെ വീട്ടിൽ താമസിക്കാം, ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ, ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട് റെഡി ആകുമല്ലോ, അപ്പം നിങ്ങൾ അപ്പം മാറിക്കോ, അത്രയും ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചോളാം പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതിച്ചില്ല കേട്ടോ. പുള്ളിയും വന്നിട്ടേ ഉള്ളൂ, അധികം നാളായിട്ടില്ല, 1 മാസം, ഞങ്ങളെക്കാട്ടിലും ജസ്റ്റ് 1 മാസം മുമ്പേ ആ പുള്ളിയും വന്നിട്ടുള്ളൂ. ആ പുള്ളിയോട് ഞാൻ ഒത്തിരി താങ്ക്സ് പറയുകയാണ്, ആ പുള്ളിയോടും ഫാമിലിയോടും. അവരെന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് അവരോട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഈ സന്ദർഭത്തിൽ. കാരണം അവരാണ് ഞങ്ങളെ ഒന്ന് സ്റ്റേബിളാക്കി തന്നത്. അത്രയും നാൾ അനുഭവിച്ച ഒരു സഫോക്കേഷനിൽ നിന്നും ഒരല്പം റിലീഫ് എനിക്ക് അവിടെ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്കും പിള്ളേർക്കും കിട്ടിയത്. ആ വീട്ടിൽ 2 കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ മക്കൾക്ക് കുറച്ച് നേരം ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ അവിടെ ചെന്നപ്പോൾ പറ്റി. അത് കഴിഞ്ഞ് ആ വീട്ടിൽ ഞങ്ങൾ 1 ആഴ്ച നിന്നു. അവർ ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്തു എന്ന് വേണം പറയാം. അപ്പോൾ അവർ ഞങ്ങളെ
നല്ലപോലെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾക്ക് ഒരാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീട് റെഡിയായി. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് ആ ഞങ്ങൾക്ക് ശരിക്കുള്ള ഞങ്ങളുടെ എന്താ പറയുക സ്വാതന്ത്ര്യവും ശ്വാസവും ഒക്കെ നേരെ വീണത്. അപ്പോൾ അതുവരെ ശരിക്കും വേറെ എന്തോ ഒരു ലോകത്തിൽ നിന്ന പോലെയാണ് തോന്നിയത്. നമ്മൾ നമ്മുടെ സ്വന്തം വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞതാണ് ഇവിടെ ഒരു ഫാമിലിക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ദിവസം പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്പർ ലോക്ക് സിസ്റ്റമായിരുന്നു. ആ നമ്പറിൽ വേറെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി അതെനിക്ക് അറിഞ്ഞുകൂടെ എന്താണെന്ന്. അപ്പം നമ്പർ ലോക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ നമ്പർ ലോക്ക് ഡോറിൻ്റെ നമ്പർ ലോക്ക് ഓണറിന് മാറ്റിക്കളഞ്ഞു. അപ്പം മാറ്റിക്കളഞ്ഞത് കാരണം അവർക്ക് തിരിച്ച് വീട്ടിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥ വന്നു, കുറേ ഇഷ്യൂസൊക്കെ വന്നു. അപ്പം ഇങ്ങനത്തെ പല ഇഷ്യൂസും ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് വീട് കിട്ടാൻ എന്ന് ഒരു ചിന്ത വേണ്ടാന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അല്ലാണ്ട് നിങ്ങളെ പേടിപ്പിക്കാനോ ഒന്നുമല്ല. ഇപ്പം ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ബാംഗ്ലൂരൊക്കെ അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ ആലപ്പുഴയിലൊക്കെ ആണെങ്കിൽ ഞാൻ ആലപ്പുഴക്കാരിയാണ്, അപ്പം നാട്ടിലൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് വീട് കിട്ടാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതേസമയം ഇവിടെ അങ്ങനല്ല, ഇവിടെ കംപ്ലീറ്റ് സിസ്റ്റം വേറെയാണ്. വീട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആപ്ലിക്കേഷൻ അയക്കണം, ഇൻസ്പെക്ട് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാടകയ്ക്ക് ഒരു വീട് കിട്ടാൻ തന്നെ നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞ ഒരു ബുദ്ധിമുട്ടാണ്. അത് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇതൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനോ ഒന്നുമുള്ള കാര്യങ്ങളല്ല. ഇവിടെയും നമുക്ക് നമ്മൾ വരുമ്പം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വരിക. കാരണം ഈ കാര്യങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ പല കാര്യങ്ങളും അറിഞ്ഞു. എന്നാൽ ഞാൻ ഈ കാര്യങ്ങൾ യൂട്യൂബിലോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ തപ്പി. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്തായാലും യൂട്യൂബിൽ കയറി തപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. പക്ഷെ ഞാൻ തപ്പിയപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കഥയോ ഇങ്ങനത്തെ ഒരു സംഭവമോ ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ മെന്റലി ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വന്നേനെ. മെന്റലി പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ വരുന്നത്, നമ്മൾ വേറൊരു രാജ്യത്താണ് താമസിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞ് ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സൂചന നിങ്ങൾക്ക് തരികയാണ്, ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്ക് ഇങ്ങനെയും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഷെയർഡ് ഹോമിലേക്കോ മറ്റോ ആണ് വരുന്നതെങ്കിൽ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് വരിക. നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട് മാറാൻ റെഡി ആയിട്ട് വരിക. അല്ലെങ്കിൽ എന്താണോ അതിന് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വരിക. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനൊന്നും ഇത്രയും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല, കാരണം അവർ ഒറ്റയ്ക്കല്ലേ വരുന്നേ. അപ്പം ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കൊക്കെ ആദ്യം അക്കോമഡേഷൻ എടുത്ത് വരാൻ പറ്റുമല്ലോ. അതുകൊണ്ട് സ്റ്റുഡൻസിന് എനിക്ക് തോന്നുന്നു ഇത്തരം പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കുറവാണ്. ഫാമിലി ആയിട്ട് വരുന്നവർക്കായിരിക്കും കുറച്ചൊക്കെ ഇത്തരത്തിൽപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ്. പക്ഷേ ഞാൻ പറയട്ടെ, ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്കൊരു വീട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റാവും. അതുകൊണ്ട് ആ കാര്യം പേടിക്കാനില്ല. വീട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് ഒരുവിധം എല്ലാം ഓക്കെയാണ്. പിന്നെ ഇവിടുത്തെ വീടിൻ്റെ റെൻറ്റും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് പെർ വീക്കാണ് നമ്മൾ വീടിന് റെൻ്റ് അടയ്ക്കുന്നത്, പെർ മന്ത് അല്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഫോർട്ട് നൈറ്റ്ലി അടയ്ക്കാം. ഫോർട്ട് നൈറ്റ്ലി എന്ന് വെച്ചാൽ രണ്ടാഴ്ച കൂടുമ്പോഴും നമുക്ക് അടയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ റെൻറ്റും കാര്യങ്ങളും വീട് അന്വേഷിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ പറയാം. ഇതിപ്പോൾ എനിക്കിവിടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തൽക്കാലം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് മാത്രമല്ല ഇടുന്നത്, ഞാൻ ട്രാവൽ വീഡിയോസ് ഇടുന്നുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നല്ല വളരെ സുന്ദരമായൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ ട്രാവൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അതും കയറി ഒന്ന് കാണണം കേട്ടോ. എന്നാലല്ലേ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൂന്നാർ പോലെയും ഊട്ടി പോലെയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ആ സ്ഥലങ്ങളുടെയൊക്കെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ട്രാവൽ വീഡിയോസും കൂടെ കയറി കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കിയേക്കണം. എന്നാലേ അടുത്ത വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ദിസ് ഇസ് ശ്രീജ ശ്രീജിത്ത് signing off.